കലോത്സവ വേദികളിലെ കാഴ്ചകളിൽ മാത്രമല്ല കേൾക്കുന്ന ശബ്ദങ്ങൾക്കുമുണ്ട് മനോഹാരിത. ഇന്ന് തിരൂരിലെ കലോത്സവ നഗരിയെ ഹരം കൊള്ളിക്കുന്നത് ഷാജു സാറിന്റെ ശബ്ദമാണ്. പവൻ ഗോൾഡ് തിരൂർ. ശബ്ദത്തിന്റെ മാസ്മരികത കൊണ്ട് ചെറിയ അക്ഷരങ്ങളെ പോലും വലുതാക്കി മാറ്റുന്ന ഈ ശബ്ദ കലാകാരന് മീഡിയ ആൻഡ് പബ്ലിസിറ്റി കമ്മിറ്റിയുടെ ആദരം. ശ്രീ കെ പി സാജു മാസ്റ്റർ. ആദരവ് നൽകുന്നത് ബഹുമാനപ്പെട്ട കോട്ടയ്ക്കൽ നിയോജകമണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ. ഞാൻ പഞ്ചായത്ത് കലോത്സവത്തിൽ ആദ്യം പോകും. പഞ്ചായത്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പോകുന്നത് നമ്മുടെ ഉപജില്ലയാണ്. ഉപജില്ല കഴിഞ്ഞാൽ ജില്ല, ജില്ല കഴിഞ്ഞാൽ സ്റ്റേറ്റ്. അതെന്ന് പറയുമ്പോൾ കായികമേളയുണ്ട്, കലാമേളയുണ്ട്, ശാസ്ത്രമേളയുണ്ട്, അങ്ങനെയുള്ള എല്ലാ പരിപാടികളിലുമായിട്ട് അങ്ങനെ ഞാൻ പോകും. അതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ഞാൻ പോകും. അങ്ങനെ ലാസ്റ്റ് സ്റ്റേറ്റ് കലോത്സവത്തിലെത്തി നിൽക്കും. ഒരു 4 സ്റ്റേറ്റ് കലോത്സവം ഞാൻ ചെയ്തിട്ടുണ്ട്, അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് മുഖ്യവേദി തന്നെ. ആദ്യം ഞാൻ ചെയ്തത് 3-ാമത്തെ വേദിയായിരുന്നു. പിന്നീട് ഞാൻ കടന്നു വന്നത് 1-ാമത്തെ വേദിയിലേക്ക് എത്തി. പിന്നെ 1-ാമത്തെ വേദിയിൽ എത്തിയതിന് ശേഷം പിന്നെ പുറത്ത് തിരിഞ്ഞു നോക്കില്ല, എന്നും 1-ാം വേദി തന്നെയാണ്. അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അതിന് ശേഷം അവാർഡുകൾ കേത്രിയെ കേരള അഡ്വർടൈസിങ് ഏജൻസീസ് അസോസിയേഷൻ്റെ സംസ്ഥാന അവാർഡ് 2010 എനിക്ക് ലഭിച്ചിരുന്നു. മികച്ച ശബ്ദതാരത്തിനുള്ള അവാർഡ് കിട്ടിയിരുന്നു. അതിനുശേഷമാണ് ഞാൻ ഈ പരസ്യങ്ങളിലേക്കും അതോടൊപ്പം നറേഷനിലേക്കും ഒക്കെ അറിയുന്നത്. ആദ്യം ഈ സ്കൂളിൻ്റെ ഈ കലോത്സവങ്ങളുടെ അനൗൺസ്മെൻറ്റും ചെറിയ ചെറിയ ക്ലബിൻ്റെ പരിപാടികളൊക്കെ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് ഈ അവാർഡ് കിട്ടിയതിന് ശേഷമാണ് ഞാൻ മെയിൻ പരിപാടികളിലേക്ക് ഇറങ്ങി തുടങ്ങിയത്. ഞാൻ പറഞ്ഞില്ലേ, മറ്റേ കേരള സർവകലാശാലയുടെ മലയാള സർവകലാശാലയൊക്കെ ചെയ്തത് അങ്ങനെയാണ്. അതിൽ നിന്നൊരു ഉത്തേജനം കിട്ടിയിട്ടാണ് ചെയ്തത്. അതിൽ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ജനസാഗരത്തെ ഞാൻ കണ്ട് ഞെട്ടിയത് നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവം മലപ്പുറത്ത് നടക്കുന്ന MSP ഗ്രൗണ്ടിൽ നടക്കുന്ന സമയത്താണ്, കോൽക്കളുടെ വേദി. അന്ന് അത്രയും കൂടിയ ജനങ്ങൾ, കാരണം എൻ്റെ ഞാൻ ചെയ്യുന്ന ഓരോ അനൗൺസ്മെൻറ്റുകൾക്കും കിട്ടുന്ന കയ്യടിയും കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴുണ്ട്. അതിനുശേഷം പിന്നെ ഉള്ളതാണ്, ഞാൻ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടതാണ് നമ്മുടെ ചമ്മറോട്ടം പാലത്തിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ പരിപാടിക്ക്. ഈ കേരള സർവകലാശാലയുടെ പരിപാടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ തറക്കല്ലിട്ടിട്ട് അതിൻ്റെ പ്രവർത്തനം ഗവർണർ വന്ന് സമർപ്പിക്കുന്നത് വരെയുള്ള ഒരുപാട് പരിപാടികൾക്ക് ജയകുമാർ സാർ എന്നെ വിളിച്ചിരുന്നു. അങ്ങനെയാണ് ഞാൻ കൂടുതൽ കൂടുതൽ ഫേമസ് ആയത്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് അങ്ങനെ എത്തിയത്. ഇല്ല, അധ്യാപനത്തിൽ എഴുത്തിലല്ല, ഞാൻ എഴുത്തിൽ സ്വാഭാവികമായിട്ട് വരും. കാരണം എന്താ വെച്ചാൽ നമുക്ക് സ്ക്രിപ്റ്റ് ചെയ്ത് എഴുതിക്കൊണ്ട് നമുക്കൊരു വർക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എഴുത്ത് വരും എന്നത്. കാരണം കുറേ വായിക്കണം. കുറേ വായിച്ച് കഴിഞ്ഞാൽ മാത്രം നമുക്ക് ശരിക്കും അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അപ്പോൾ കുറേ വായിക്കണം. പിന്നെ ഓരോ ആളുകളെക്കുറിച്ചും അപ് ടു ഡേറ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. കാരണം നാളെ ഈ വേദിയിലേക്ക് ഇദ്ദേഹം വരും. ഇദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള മനസ്സിലൊക്കെ ഉണ്ടാവണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓരോ ബയോഡേറ്റകൾ പുതുതായിട്ട് വരുന്നതൊക്കെ നമ്മൾ നമ്മുടെ ഡയറിയിൽ അപ് ടു ഡേറ്റ് ആയിട്ട് ചെയ്യും. അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ട് പോകുന്നത്. മനപ്പാടം ഒരു എന്താ പറയുക, ഒരു ഹോംവർക്ക് പോലെ ചെയ്യണം. അല്ലാതെ പെട്ടെന്ന് വന്ന ശൈലിയിലേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശോഭിക്കാൻ കഴിയില്ല. ഏതൊരു പ്രോഗ്രാം നമ്മൾ ഏൽപ്പിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ഏറ്റവും കാര്യങ്ങൾ നമ്മൾ ആരോടെയും ചോദിച്ചൊക്കെ ആയിട്ട് മനസ്സിലാക്കി അത് ഭംഗിയായിട്ട് ചെയ്യുമ്പോൾ മാത്രമേ ആളുകൾ നമ്മളിലൊരു വെറൈറ്റി കാണുള്ളൂ. അല്ലാതെ വെറുതെ പോയിട്ട് സ്റ്റേജിൽ പോയി അനൗൺസ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് അതിൻ്റെ ഏറ്റവും ശ്രദ്ധ കാര്യങ്ങൾ ഞാനിങ്ങനെ പഠിച്ചിട്ടേ പോകാറുള്ളൂ. സിനിമ, എൻ്റെ സിനിമയുണ്ട്. എൻ്റെ മറ്റേ രാജീവ് ഗാന്ധിയുടെ വധുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സിനിമയുണ്ടായിരുന്നു, അത് ടൈഗർ എന്ന് പറഞ്ഞത്. രണ്ട് മണിക്കൂർ ദൈർഘ്യമുള്ള സിനിമയാണ്. ആ 2 മണിക്കൂർ ദൈർഘ്യമുള്ള സിനിമ ഫുള്ള് നറേഷനിലാണ് പോകുന്നത്. ഞങ്ങളുടെ ഷെമീർ എന്ന് പറയുന്ന നമ്മുടെ ചെമ്മാടുള്ള ഒരു പയ്യനാണ് അത് ചെയ്തത്. അതിൻ്റെ ഫുൾ നറേഷൻ ഞാനാണ്. പിന്നെ ഒരുപാട് ഡോക്യുമെൻ്ററികളുണ്ട് സർക്കാരിന് വേണ്ടിയിട്ടും അല്ലാതെയും സ്കൂളിൻ്റെ പരെയും ലഹരി വിരുദ്ധ സംഭവമായിട്ടുള്ള ഒരുപാട് ഡോക്യുമെൻ്ററുകൾ ഇറക്കുന്നുണ്ട്. ആ ഡോക്യുമെൻ്ററികൾക്കൊക്കെ ഒരുപാട് പേർക്ക് ഡബ് ചെയ്യുന്നുണ്ട്. ആ രീതിയിലൊക്കെ പോകുന്നൊരു കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഏത് സ്റ്റേജ് ചെന്നാലും എല്ലാവരും പറയും നല്ല സൗണ്ടായിരുന്നു, നല്ല അനൗൺസ്മെൻ്റ് ആയിരുന്നു, നല്ല സൂപ്പർ ആയിരുന്നു എന്ന് എല്ലാവരും പറയും. ഒരുപാട് ശ്രീ രാധാകൃഷ്ണൻ സാറ് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ അബ്ദുൽ സമദ് സംവിധാനി സാറ്, ആലങ്കോട് ലീലാകൃഷ്ണൻ സാറ്, കെ ജയകുമാർ സാറ് പിന്നെ സിനിമാടന്മാർ ആയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ജനപടി വേണു സാറ്, വിജയരാഘവൻ, KPS ലളിത, സുമാരിയമ്മ, ഭാഗ്യലക്ഷ്മി, പിന്നെ മധു, അങ്ങനെ ആരൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടോ, ആരൊക്കെ സ്റ്റേജ് ചെയ്തിട്ടുണ്ടോ, അവരൊക്കെ എപ്പോഴും നല്ല അഭിപ്രായങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ദൈവം തന്നെ ഒരു വരദാനമാണ്, നമ്മുടെ മാത്രം കഴിവല്ല. പിന്നെ അതിലൊക്കെ നന്ദി പറയേണ്ട ആരോടെന്ന് വെച്ചാൽ എല്ലാവരും വിസ്മരിക്കുന്ന ഒരു വിഭാഗമുണ്ട്. നമ്മുടെ ശബ്ദം നന്നാക്കുന്നത് ശരിക്ക് ഈ ലൈറ്റ് ആൻഡ് സൗണ്ട് ചെയ്യുന്ന സൗണ്ട് എഞ്ചിനീയേഴ്സാണ്.
അവർ നല്ലൊരു അവർക്കറിയാം ഒരാളുടെ ശബ്ദം എങ്ങനെ മധുരമാക്കി മാറ്റാം, പ്രേക്ഷകന് മനോഹരമാക്കി മാറ്റാനുള്ള കഴിവ് അവർക്കറിയാം. അവരാണ് ഞങ്ങളെ ശരിക്കും പറഞ്ഞത്. എന്നെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന ഈ തിരൂരിലെ സൗണ്ട് എഞ്ചിനീയേഴ്സാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത്, എനിക്ക് അവരോടാണ്. പിന്നെ എന്നെ വളർത്തി വലുതാക്കി വലിയൊരു സംഘടന തിരൂരുണ്ട്, തിരൂരിലെ കുടുംബ കൂട്ടായ്മ ആക്റ്റ് തിരൂർ. നമ്മുടെ ബഹുമാനപ്പെട്ട ഫിഷറീസ് വകുപ്പ് മന്ത്രി, നമ്മുടെ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പ്രസിഡൻ്റായിട്ടുള്ള ആക്റ്റ് തിരൂർ എന്ന് പറയുന്ന സംഘടന, ആ സംഘടനയുടെ ഒരു സെക്രട്ടറിയാണ് ഞാൻ, പ്രോഗ്രാം സെക്രട്ടറിയാണ്. അതിലൂടെ എനിക്ക് പരിചയപ്പെട്ട സൗഹൃദമാണ് ശ്രീ ജനാർദ്ദൻ പേരാമ്പ്ര എന്ന് പറയുന്ന ഒരു വലിയ കലാകാരൻ. അദ്ദേഹം ചെയ്ത ഒരുപാട് വർക്കുകൾ, ആ വർക്കുകൾക്കൊക്കെ ശബ്ദം കൊടുത്ത ഞാനാണ്. ദൈവത്തിന് അനുഗ്രഹം കൊണ്ട് ഞാനും മാഷും ചെയ്യുന്ന എല്ലാ വർക്കുകളും സൂപ്പർ ഹിറ്റുകളായിരുന്നു. പിന്നെ സാറിൻ്റെ ഇവിടെ ഈ നമ്മുടെ ഈ ഗ്രൗണ്ടിൽ നടന്ന എൻ്റെ കേരളം എൻ്റെ അഭിമാനം എന്നുള്ള പരിപാടിക്കകത്ത് ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ എന്ന് പറയുന്ന 2 മണിക്കൂർ ഷോ ഉണ്ടായിരുന്നു, പഴയ നാടക സിനിമാ ഗാനങ്ങളുടെ ദൃശ്യാവിഷ്കാരം. അതിൻ്റെ ആ 2.5 മണിക്കൂർ ഫുൾ നറേഷൻ കൊടുത്തത് ഞാനാണ്. അങ്ങനെ അതായത് 3 സ്ഥലത്ത് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞത് എൻ്റെ ഈ തിരൂര് വന്നതിന് ശേഷമാണ്. ഞാൻ എന്നും നന്ദിയോടെ ഓർക്കുന്ന മലപ്പുറം ജില്ലയിലെ ഈ പ്രദേശമാണ് എന്നെ വളർത്തി വലുതാക്കുന്നത്. ഞാൻ പറയുന്നത് എൻ്റെ വലുതാക്കിൽ നിന്ന് ഞാൻ പറഞ്ഞത് ഞാൻ ഉദ്ദേശിച്ചതിൻ്റെ അപ്പുറം ഞാൻ വലുതായി, മലയാളം പൊതുവേ ഉള്ളല്ല, അത് ഞാൻ എത്ര ഉദ്ദേശിച്ചോ അതിൻ്റെ മുകളിൽ ഞാൻ വലുതാക്കി. എന്നെ വലുതാക്കിയത് മലപ്പുറം ജില്ലയിലെ തിരൂരുള്ള ഈ നാടാണെന്ന് നല്ലത് ഞാൻ ഒരിക്കലും മറക്കില്ല. അത്രയ്ക്കും സ്നേഹമുള്ള നാടാണ് എൻ്റെ തിരൂര്. പക്ഷേ ഞാൻ സംഗീതം ആസ്വദിക്കും, ഞാൻ എല്ലാ ഗാനമേളകൾക്കും കോമ്പിയറിങ്ങിന് പോകാറുണ്ട്, പക്ഷേ എനിക്ക് പാടാൻ അറിയില്ല. പക്ഷേ എൻ്റെ വർത്തമാനം കേൾക്കുമ്പോൾ ആളുകൾ വിചാരിക്കും അദ്ദേഹം നന്നായിട്ട് പാടുന്ന ആളാണ്, പക്ഷേ എനിക്ക് പാടാൻ അറിയില്ല. പക്ഷേ ഞാൻ ആ ഒരു പാട്ട്, ആ പാട്ട് ആരെഴുതി, ആര് സംഗീതം പകർന്നു, ഏത് സിനിമയിലെ പാട്ടാണ്, അത് ആരാണ് പാടിയതെന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറയും. അപ്പോൾ അത് പറയുന്നത് കേൾക്കുമ്പോൾ ആളുടെ വിചാരം ഞാൻ സംഗീതത്തോട് അത്ര വലിയ താല്പര്യമുള്ള ഒരാൾ, താല്പര്യമുണ്ട് എനിക്ക്, പക്ഷേ പാടാൻ എനിക്കറിയില്ല, ഞാൻ പാടിയിട്ടില്ല. പുതിയ ടെക്നോളജിയെ പറ്റിയിട്ടും സാറിൻ്റെ സൗണ്ടിൻ്റെ സൗണ്ടിൽ വന്ന എന്തെങ്കിലും ചേഞ്ചസ് എന്തെങ്കിലും ഉണ്ടോ? പുതിയ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സൂപ്പറല്ലേ, ഡിജിറ്റൽ സൗണ്ടുകൾ സിസ്റ്റങ്ങളല്ലേ, അവിടെ ഇരിക്കുന്ന കാര്യങ്ങളെല്ലാം ഡിജിറ്റലാണ്. നമ്മൾ വയ്യൊന്ന് മൂളി കൊടുത്താൽ മതി, ഞാനൊരു 1 മാസം 2 മാസം തുടർച്ചയായിട്ട് അനൗൺസ് ചെയ്യും, പക്ഷേ എൻ്റെ ശബ്ദത്തിന് യാതൊരു അടച്ചും ഉണ്ടാവില്ല. അവരെന്നെ സഹായിക്കുന്ന ഈ പുതിയ സിസ്റ്റമാണ്. ഈ പുതിയ സിസ്റ്റത്തിൽ നമ്മൾ ഉറക്കെ വർത്തമാനം പറയണ്ട, മെല്ലെ ചുണ്ടനക്ക് കൊടുത്താൽ മതി. അത് നല്ല രീതിയിൽ, അതായത് ഒരു ആരോഹണ അവരോഹണ ക്രമത്തിൽ നിർത്താൻ നല്ലൊരു ടോണിലങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല സൂപ്പറായിട്ട് വരും. അപ്പം നമുക്ക് എത്ര വേണമെങ്കിലും അനൗൺസ് ചെയ്യാം, സ്ട്രെയിൻ്റെ ആവശ്യം വരില്ല. ആളെല്ലാം ചോദിക്കും എങ്ങനെയാണ് സാജി മാഷെ ഈ തുടർച്ചയായിട്ട് അനൗൺസ് ചെയ്യാമെന്ന് ചോദിക്കും. ഇതൊരു ഒരു ഒരു കലയാണ്, ഇതിന് ഒരുപാട് സ്ട്രെയിനൊന്നും എടുക്കണ്ട, സിമ്പിൾ സംഭവമാണ്. ഒരു ഒരു പ്രത്യേക ഒരു സംഭവം മനസ്സിലാക്കിയാൽ മാത്രം മതി അനൗൺസ് ചെയ്യാനായിട്ട്. അത് ഞാൻ സൂപ്പറായിട്ടാണ് പോകുന്നത്, നമുക്കൊരു സ്ട്രെയിൻ ഉണ്ടാവില്ല. ഞാൻ തുടർച്ചയായിട്ട് മാസങ്ങളോളൊക്കെ മയക്കി പിടിക്കും. പിന്നെ ഈ തണുപ്പൊക്കെ വരുന്ന സമയത്ത് ഏതെങ്കിലും ഗതികേടിനെങ്ങാനും വല്ല ചുമ പിടിച്ചു പോയാൽ മാത്രമേ പ്രയാസമുള്ളൂ. അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല, ദൈവത്തിന് അനുഗ്രഹം, അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല. സാർ ഈ വർഷം റിട്ടയർഡ് ആണ് എന്ന് പറഞ്ഞു, അപ്പോൾ ഇനി അങ്ങോട്ട് ശബ്ദമേഖലയിൽ തുടരാൻ സജീവമാകാനാണോ താല്പര്യം? ആ തീർച്ചയായിട്ടും ഞാൻ, എനിക്ക് കാരണം എനിക്ക് ദൈവം തന്നെ കഴിവ് ഈ ഇങ്ങനത്തെ ഈ സൗണ്ടാണ് എന്നെനിക്ക് മനസ്സിലാക്കി എടുത്തു. അതിനെ പരിപോഷിപ്പിച്ചാൽ എനിക്ക് എത്രയും പോഷിപ്പിക്കാൻ പറ്റും. അപ്പം നമ്മളുടെ ഓരോരുത്തരുള്ള ഓരോ കഴിവുകൾ, ആ കഴിവ് ഏതാണെന്ന് കണ്ടെത്തി അത് പോഷിപ്പിക്കുകയാണെങ്കിൽ, അത് പരിപോഷിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് എത്താൻ കഴിയും. അല്ലാതെ എല്ലാം കൂടെ അടക്കി പിടിക്കാൻ പോയാൽ അത് നടക്കില്ല. അതുകൊണ്ട് അതെനിക്ക് മനസ്സിലായി, എനിക്ക് ഇഷ്ടപ്പെട്ട, എനിക്ക് ദൈവം എനിക്ക് തന്നിരിക്കുന്നത് ശബ്ദമെന്ന് പറയുന്ന കഴിവാണ്. ആ അത് ഞാൻ മനസ്സിലാക്കി, ആ മനസ്സിലാക്കി ഇങ്ങനെ ജനങ്ങളിൽ നിന്ന് കിട്ടിയ ആ പ്രോത്സാഹനം കൊണ്ട് ഞാൻ മനസ്സിലാക്കി, അത് ഞാൻ ഡെവലപ്പ് ചെയ്ത് പോകുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ സ്കൂളുകളിൽ, കേരളത്തിലെ എല്ലാ സ്കൂളുകളിലേക്കും വേണ്ട ദിനാചരണങ്ങളുണ്ട്. ഓരോ ദിനാചരണങ്ങൾക്ക് പ്രാമുഖ്യം നൽകുന്ന ഒരു പുതിയ വിദ്യാഭ്യാസ വകുപ്പാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലുള്ളത്. അപ്പോൾ ഓരോ ദിനങ്ങളും എന്താണ് ആ ദിനങ്ങളെന്ന് സൗജന്യമായിട്ട് കുട്ടികൾക്ക് ഞാൻ അതിൻ്റെ വോയിസ് ഓഡിയോ കൊടുക്കും. ആ ഓഡിയോ കൊടുത്തിട്ട് സർവ്വ ഗ്രൂപ്പുകളിലേക്കും അയച്ചു കൊടുക്കും. ഇത് കേരളത്തിലെ മലയാളികൾ എവിടെയുണ്ടോ ആ ഗ്രൂപ്പുകളിലേക്ക് എല്ലാം ഇത് ചെല്ലുന്നുണ്ട്. അത് ഞാൻ ചെയ്യുന്ന ഒരു വേറിട്ടൊരു പ്രവർത്തനമാണ്. ഈ പ്രവർത്തനത്തിന് എനിക്ക് 2020 എനിക്ക് ഗുരുശ്രേഷ്ഠ പുരസ്കാരവും ലഭിച്ചിരുന്നു. അതാണ് ഞാൻ ചെയ്തൊരു വെറൈറ്റി. അതിപ്പോൾ വേറെ കുറേ ആളുകൾ അഡോപ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. പക്ഷേ ഞാൻ ചെയ്യുന്നതെല്ലാം ഓഡിയോ ചെയ്യുന്നത് സാധാ സ്റ്റുഡിയോയിൽ നിന്നല്ല, സിനിമയ്ക്ക് ചെയ്യുന്ന സ്റ്റുഡിയോയിൽ നിന്ന് അതിൻ്റെ എഫക്റ്റുകളെല്ലാം, അതായത് മ്യൂസിക് എല്ലാം യൂസ് ചെയ്തുകൊണ്ടാണ് എൻ്റെ ഓരോ ഓഡിയോകളും. അതുകൊണ്ട് അതിന് ഒരുപാട് വൻ ജനപ്രീതിയുണ്ട്, ഇഷ്ടംപോലെ വ്യൂവേഴ്സ് ഉണ്ട് എൻ്റെ ഈ ഓഡിയോകൾ കേൾക്കാൻ വേണ്ടിയിട്ട്. ആ സമയമാകുമ്പോൾ എന്നെ ഒരുത്തരും വിളിക്കും, സാറേ സാറിൻ്റെ ഓഡിയോ ഇറങ്ങാറായില്ലേ, ഈ ദിനത്തിൻ്റെ ഓഡിയോ ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഇങ്ങനെ ഞാൻ ഇടയ്ക്ക് നിർത്തിയിരുന്നു, വീണ്ടും വീണ്ടും പുതിയ പുതിയ ദിനാചരണങ്ങൾ വരുമ്പോൾ ഓഡിയോ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. റിട്ടയർ ചെയ്ത് കഴിഞ്ഞാലും ഞാൻ ഈ മേഖലയിൽ സജീവമായിരിക്കും. ശബ്ദമാണ് എൻ്റെ ജീവൻ, അത് ഞാൻ എന്നും കാത്തു സൂക്ഷിക്കും. എനിക്ക് ശബ്ദം, എൻ്റെ ശബ്ദം നല്ലതാക്കി തന്ന എൻ്റെ പ്രിയപ്പെട്ട മലപ്പുറമേ ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം നന്ദി. എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യ ടീച്ചറാണ്, പേര് സിബി, ഇവിടെ തിരൂര് GMUP സ്കൂൾ, അതായത് ചക്ക സ്കൂൾ എന്ന് പറയുന്ന സ്കൂളിലെ ടീച്ചറാണ് എൻ്റെ ഭാര്യ. എൻ്റെ മോൻ യൽദോസ്
അവൻ മറൈൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, അവൻ ബി ടെക് മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. ഇപ്പോൾ അവൻ എറണാകുളം വൈറ്റിലയിൽ ട്യൂഷൻ സെൻ്ററിൽ പ്ലസ് വൺ പ്ലസ് ടു ഫിസിക്സ് മാത്സ് ട്യൂഷൻ എടുത്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഉള്ളത് എൻ്റെ മോളാണ്. മോളിപ്പോൾ എം എസ് സി ബയോടെക്നോളജി കഴിഞ്ഞു, പോതവങ്കൽ എം എ കോളേജിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്, അവൾ കഴിഞ്ഞു. അപ്പോൾ മക്കളും ഒക്കെ മോൾ എന്നെ ഈ മേഖലയിൽ സഹായിക്കാറുണ്ട്, അഭിയാനോട് സഹായിക്കാറുണ്ട്. പിന്നെ എൻ്റെ മോനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളൊക്കെ ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് കൃത്യമായ വിമർശനം തരും. അപ്പേ അതങ്ങനെ ചെയ്താൽ ഇത് കുഴപ്പമുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്നെ നന്നാക്കി കൊണ്ടുവരും. ആ രീതിയിൽ തന്നെ പോകും. ഇനിയും ഈ മേഖലയിൽ സജീവമാകാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ. എല്ലാവിധ ഹീറോ ഇലക്ട്രിക് എക്സ്ക്ലൂസീവ് ഷോറൂം ഇപ്പോൾ എടപ്പാൾ പന്താവൂരിലും കിലോമീറ്ററിന് വെറും 20 പൈസ ചിലവ്. 3 കൊല്ലത്തെ റീപ്ലേസ്മെന്റ് വാറണ്ടി. 5-ലധികം ശ്രേണിയിൽ 48,000 രൂപ വരെ സബ്സിഡി ലഭ്യമാണ്. 15 വർഷത്തെ ഇലക്ട്രിക് സ്കൂട്ടർ പാരമ്പര്യം. കുറഞ്ഞ മാസത്തവണയിൽ വളരെ എളുപ്പത്തിൽ ലോൺ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9562679576 9544689576. ബ്രാഞ്ച് സിറ്റി ടവർ പുഴമ്പുറം ഗ്രാമം 9037169576. ജി ആൻഡ് കെ മോട്ടോസ് എടപ്പാൾ പന്താവോർ. ലഞ്ചും മുഞ്ചും മണവാട്ടിയും സൽക്കാരങ്ങളും ഒക്കെ ആയി കല്യാണം പൊടി പൊടിക്കാണ് ഫാമിലിയില്. വിട്ടാലോ കല്യാണം കൂടാൻ. എന്റെ ഫാമിലിയിൽ കല്യാണം. ഫാമിലി വെഡിങ് സെന്റർ.